ഓർമ്മകളിൽ ടി എൻ ജി. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന ടി എൻ ഗോപകുമാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. ടി എൻ ജിയുടെ ചരമ വാർഷിക ദിനത്തോട് അനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടിയും പ്രഥമ ടി എൻ ജി പുരസ്കാര സമർപ്പണവും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് 5 ടാഗോർ തിയേറ്ററിലാണ് പരിപാടി. അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥി ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു തിരുവനന്തപുരത്ത് എത്തി. മഹാനായ മാധ്യമ പ്രവർത്തകനും മികച്ച എഡിറ്ററുമായിരുന്നു ടി എൻ ജി എന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജു അനുസ്മരിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന ടി എൻ ഗോപകുമാർ യാത്രയായിട്ട് ഒരു വർഷം. അനുസ്മരണ സമ്മേളനത്തോടൊപ്പം പ്രഥമ ടി എൻ ജി പുരസ്കാര സമർപ്പണവുമാണ് ചടങ്ങ്. മുഖ്യാതിഥി ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജു തിരുവനന്തപുരത്തെത്തി. ടി എൻ ജി അനുസ്മരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമെന്ന് മാർക്കണ്ഡേയ ഖഡ്ജു ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വെരി ഗ്രേറ്റ് എഡിറ്റർ, ഗ്രേറ്റ് ജേർണലിസ്റ്റ്. ആതുര സേവന രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പ്രഥമ പുരസ്കാരം ഡോക്ടർ എം ആർ രാജഗോപാലിനാണ്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ദ ഹിന്ദു എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ എൻ റാം മുഖ്യപ്രഭാഷണം നടത്തും. ടി എൻ ജിയെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകം ഭാര്യ ഹെദർ ഗോപകുമാറിന് നൽകി സക്കറിയ പ്രകാശനം ചെയ്യും. ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ്, ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാൻ കെ മാധവൻ, ഡോക്ടർ എം വി പിള്ള, ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ, ഡയറക്ടർ ഫ്രാങ്ക് പി തോമസ്, ടി എൻ ജിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ടി എൻ ജിയുടെ ജീവിതയാത്രയുടെ കഥ പറയുന്ന ഡോക്യുമെന്ററി പയണത്തിന്റെ പ്രദർശനവും ചടങ്ങിനുണ്ടാകും. ടാഗോർ ഹാളിൽ വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.